നിങ്ങളെ ദേശീയ നേതൃത്വം എന്തിനാന്നിപ്പ ഇങ്ങനെ മനുഷ്യന്മാരെ അപമാനിക്കുന്നേ? ആള് വില കല്ല് വില എന്ന് നിങ്ങളെ ബി ജെ പിക്കാർക്ക് അറിയാത്തതാണെന്ന്? ഞങ്ങൾ ആരെ അപമാനിച്ചു എന്നാ നിങ്ങൾ ഈ പറയണേ? ആശയം ഒന്നുകൂടൊന്ന് വ്യക്തമാക്കിയാ നന്നായിരുന്നു. പന പോലെ വളർന്ന നമ്മളെ സുരേശൻ ഗോപിനെ പിടിച്ച് നിങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് കോക്കനട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഒരു സാധാ മെമ്പറെ കൊല്ലപ്പോ ചെയ്തുവിട്ടേ? ഇതെന്താ ആളെ കൊച്ചാക്കലല്ലേ? ഇന്ന് കേന്ദ്ര നാളികേര കോർപ്പറേഷനിലെ മെമ്പർ ഉദ്യോഗം ഒരു കുറഞ്ഞ ജോലിയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? കേരന്തിങ്ങും കേരള നാട്ടിൽ കേരകൃഷി നാശത്തിലാണെന്ന് കണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു കേരളീയനെ കേന്ദ്രം കൊണ്ടുവന്നതാണെങ്കിലോ? ചുമ്മാ ചെത്താത സഖാവേ, നാളികേര ഉൽപാദനത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനവും ഉൽപാദനക്ഷമതയിൽ രണ്ടാം സ്ഥാനവും ഉള്ള കേരളത്തിൽ കേരകൃഷി ഉപജീവനമാക്കിയ 42 ലക്ഷത്തോളം പേര് പ്രതിസന്ധിയിലാണെന്ന് നിങ്ങളെപ്പോലെ നമുക്കും അറിയാം. ഇവിടെ വിഷയം കേരകർഷകരുടെ പ്രതിസന്ധി അല്ലല്ലോ. സുരേഷ് ഗോപിയെ കൊച്ചാക്കിയതല്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും സഖാവേ? വാ, അതിനെക്കുറിച്ച് എന്തിനപ്പം ഇത്ര പറയാനുള്ളേ? നിങ്ങൾ ഈ പറയണ പോലെ സുരേഷണ്ണനെ കൊച്ചാക്കിയതാണെങ്കിൽ ആ റെയിൽവേ പാസഞ്ചർ അമ്മണിറ്റീസ് കമ്മിറ്റിയിലെടുത്ത കൃഷ്ണദാസ് അണ്ണനെയും കൊച്ചാക്കി എന്ന് പറയണ്ട്? അതെന്ത് നിങ്ങൾ പറയാത്തത്? ഈ കൃഷ്ണദാസ് ആ ഡൂക്കിലി കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലയോ മനുഷ്യ? സുരേഷ് ഗോപിയാണെങ്കിൽ വെറും സാധാ മെമ്പറും. നാളെ ഒരു കാലത്ത് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാ ആഭ്യന്തരമന്ത്രിയാകേണ്ട ആളാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് ഈ തേങ്ങാ കോർപ്പറേഷനിലാണോ കൊണ്ടിരുത്തേണ്ടത്? പിടിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുത്തിയല്ലേ സഖാവേ വേണ്ടത്? ഇരുത്തു എന്നങ്ങോട് പറഞ്ഞാലേ, അതിനവിടെ കസേര വേണ്ടേ? കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ ഒന്ന് പൊളിച്ചു പണിയുണ്ടായപ്പോൾ ശ്രീമാൻ സുരേഷിനെ ഇരുത്താൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചതാ. പക്ഷെ ആ കസേരയിൽ ഞങ്ങളുടെ മുരളീധരൻ അവർക്ക് അങ്ങനെ അങ്ങോട്ട് തുടർന്നാ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞു കൊടുക്കപ്പി, അന്നപ്പം അങ്ങനെ ആക്കാൻ പറ്റാത്തോണ്ടല്ലേ സുരേഷണ്ണനെ ഇന്നിപ്പോ ഇങ്ങനെ ആക്കിയത്. എന്നാലും ഇതൊരു വല്ലാത്ത ആക്കലായിപ്പോയി. അത് പിന്നെ പറയാനുണ്ടോന്ന്? ചമ്മന്തി അരക്കാൻ തേങ്ങ വേണോ എന്നല്ലാണ്ട് കേരകൃഷിനെ കുറിച്ച് ഇവർക്ക് എന്തെന്താന്നിപ്പോ അറിയലേ? താമര കൃഷി നടത്തുന്നവർക്ക് തേങ്ങാ കൃഷിയെ കുറിച്ച് എന്നു തേങ്ങാന്നിപ്പോ തിരിയലേ? തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. Thank you.